ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2024 ജൂൺ മാസത്തിലെ കറണ്ട് അഫെയർസ് ആണ്. 2024 ജൂണിൽ അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി പി തങ്കപ്പൻ നായർ. ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 19 കേരളത്തിൽ ഗ്രന്ഥശാല പ്രവർത്തനത്തിന് തുടക്കമിട്ട പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. 2017 മുതലാണ് ദേശീയ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. 1996 ജൂൺ 19 മുതൽ കേരള സർക്കാർ വായനാ ദിനം ആചരിക്കുന്നുണ്ട്. യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 21. 2024 10th അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യവേദി ശ്രീനഗർ. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്, രണ്ടാം സ്ഥാനത്ത് കേരളം. 2024 ആഗോള സമാധാന സൂചികയിൽ 1st രാജ്യം ഐസ്ലാൻഡ്, 2nd അയർലൻഡ്, 3rd ഓസ്ട്രിയ. ഇന്ത്യയുടെ സ്ഥാനം 116. ലോക വയോജന ചൂഷണ ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 15. 2024 ജൂൺ മാസത്തിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഉൾപ്പെടുത്തപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് മന്ത്രാലയം ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം. ബഷീർ ബാല്യകാല സഖി പുരസ്കാരം 2024 അർഹനായത് MN കാരശ്ശേരി. ലോക അഭയാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 20. 2024 ലോക അഭയാർത്ഥി ദിനത്തിൻ്റെ പ്രമേയം ഫോർ എ വേൾഡ് വെയർ റെഫ്യൂജീസ് ആർ വെൽക്കംഡ്. ഉമ്മൻചാണ്ടി സ്മാരക പ്രജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എ സുകുമാരൻ നായർ. 2024 ജൂണിൽ എത്ര അംഗ കേന്ദ്രമന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? 72. 2024 ജൂണിൽ നിലവിൽ വന്ന കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായ മലയാളികൾ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. മലയാള സിനിമയിൽ നിന്നുള്ള ആദ്യ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 3rd മോദി സർക്കാർ ക്യാബിനറ്റിലെ വനിതാ മന്ത്രിമാർ നിർമ്മല സീതാരാമൻ, ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം. അന്നപൂർണ ദേവി, വനിതാ ശിശുക്ഷേമം. 2024 ജൂണിൽ വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് സ്റ്റാർഷിപ്പ്. 2024 ജൂണിൽ അന്തരിച്ച ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വില്യം ആൻഡേഴ്സ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3rd അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 12.
2024 ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. നമുക്ക് നമ്മുടെ പ്രതിബന്ധതകളിൽ പ്രവർത്തിക്കാം. ബാലവേല അവസാനിപ്പിക്കുക. കേന്ദ്ര മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 7. 3 നരേന്ദ്രമോദി സർക്കാരിലും അംഗമായ ഏക വനിത നിർമ്മല സീതാരാമൻ. 2025 ജൂനിയർ ഹോക്കി ലോകകപ്പ് വേദി ഇന്ത്യ. അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് നൽകിയ പേര് ലാൽ മുർസാൻ ഹിൽസ. 3 തവണയും അധികാരത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യം ഇറ്റലി. ഇൻ്റർനാഷണൽ ലേബർ കോൺഫറൻസിൻ്റെ 112 സെഷൻ്റെ വേദി സ്വിറ്റ്സർലൻഡിലെ ജനീവ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയി നിയമിതയായത് വിജയഭാരതി സഹയാനി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ്. ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 14. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5. ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 8. 2024 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം പുതിയ ആഴങ്ങളെ ഉണർത്തുക. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 7. 2024 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം ഭക്ഷണ സുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ്. 8 തവണയാണ് MP ആവുന്നത്. മാവേലിക്കരി MP ആണ് കൊടിക്കുന്നിൽ സുരേഷ്.